എല്ലാവർക്കും നമസ്കാരം. ജയാസിയം. എൻ്റെ പേര് പ്രിയ. തൃശൂർ കോളേജ് സ്വദേശിയാണ്. ഈ ആർ സി എം എന്നൊരു നന്മ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് 15 വർഷം കഴിഞ്ഞു. ഈ ഒരു നന്മ ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് ഗുരുനാഥൻ സഫയർ മൂർത്തിസാലിൽ നിന്നാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ബാംഗ്ലൂരിൽ വെച്ചാണ് ഞങ്ങൾ ഈ ആർ സി എം എന്ന ഒരു സംവിധാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്ന് ആർ സി എമ്മിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്പർഷിപ്പ് എടുത്തു. അതിന് കാരണമായത് നമ്മുടെ സഫയർ മൂർത്തി സാറാണ്. അദ്ദേഹം യാദൃശ്ചികമായി വീട്ടിൽ വന്നതാണ്. അന്ന് രാജൻ സാർ എയർഫോഴ്സിലായിരുന്നു. അപ്പൊ അവര് തമ്മിൽ അടുത്ത പരിചയം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ആർ സി എം എന്നൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് മുൻകൈ എടുത്തത്. അത് കേൾക്കാൻ ഞാൻ ഇടയായി. അങ്ങനെ രാജൻ സാറിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇതിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ. പക്ഷെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എൻ്റെ കൂടെ വന്ന് മെമ്പർഷിപ്പ് എനിക്ക് എടുത്തു തന്നു. മൂർത്തി സാറ് സത്യത്തിൽ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ജോയിൻ ചെയ്തത്. ഞങ്ങൾ മൂർത്തി സാറിൽ നിന്ന് ആ ജോയിനിങ് ചോദിച്ച് വാങ്ങിയതാ. അപ്പോ അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് വളരെ പ്രതീക്ഷയോടെയാണ് ആ കടയിൽ പോയത്. പക്ഷെ ഒരു അഴുക്കിച്ചാലിന്റെ അടുത്തായിരുന്നു ആ കട. വളരെ ചെറിയൊരു കട, ഭയങ്കര ദുർഗന്ധം, നിൽക്കാൻ പോലും അവിടെ പറ്റില്ലായിരുന്നു. സാറെന്റെ രാജസാറെന്റെ കൂടെ വന്നില്ല. എന്നോട് പറഞ്ഞു, നീ പോയിട്ട് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങി വാ, ഞാനിവിടെ നിൽക്കാമെന്ന്. അപ്പോ അന്ന് നമുക്ക് ഇങ്ങനെ ജോയിനിങ് പ്രൊഡക്റ്റുകളൊന്നും അല്ലായിരുന്നു. നമുക്ക് തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോ അതിലെ NM കിറ്റ്, SL കിറ്റ്, മുന്നിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഓപ്പൺ കിറ്റ്, ഓപ്പൺ ചോയ്സ് കിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള തുണിത്തരങ്ങൾ എടുത്ത് ജോയിൻ ചെയ്യാം. ആകെ കുറച്ച് ബെഡ്ഷീറ്റ്, പിന്നെ കുറച്ച് ചുരിദാർ ഐറ്റംസ്, അങ്ങനത്തെ ചുരിദാർ മെറ്റീരിയൽസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ളത് പാൻറ്റും ഷർട്ടും പിന്നെ സൂട്ട് ലെങ്തിൻ്റെ ഒരു കിറ്റും അതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് ചോയ്സ് ചെയ്തിട്ട്, ഞാൻ സ്ത്രീകൾക്ക് പൊതുവെ തുണികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ തുണികൾ എടുക്കാമെന്നുള്ള മോഹത്തിൽ തന്നെയാണ് അന്ന് പോയത്. അപ്പോൾ അന്ന് ഞാൻ സെലക്ട് ചെയ്ത് കുറച്ച് തുണിത്തരങ്ങൾ എടുത്തു. ആ തുണിത്തരങ്ങൾ എടുത്ത് അവരതൊരു കിറ്റിലാക്കി തന്നപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബ്രോഷറും കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തി അന്ന് വൈകിട്ട് ഇതൊക്കെ ഒന്ന് മറച്ചു നോക്കി. ഞാൻ സാരിയുടെ ഭംഗിയും കാര്യങ്ങളും നോക്കിയപ്പോൾ രാജൻ സാർ അത് ബുക്സൊക്കെ എടുത്ത് നോക്കി വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു ബിസിനസ് ആണെന്ന് അന്ന് മനസ്സിലായി. ഉടനടി ആ ആളും ഒരു 2 ദിവസത്തിനുള്ളിൽ ആളും ജോയിൻ ചെയ്തു. രാജൻ സാറും ജോയിൻ ചെയ്തു. മൂർത്തി സാറിനെ വീണ്ടും വിളിച്ചു. ആ ഒരു കടയിൽ തന്നെ പോയി ഞങ്ങള് ജോയിൻ ചെയ്തു. അന്ന് അദ്ദേഹം എടുത്തത് 3 പാൻസിന്റെയും 3 ഷർട്ടിന്റെയും തുണിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്ത്, എൻ്റെ മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നത് നാട്ടിൽ വന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പറയാമെന്നുള്ള മുഖത്തിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു കുറച്ച് ദിവസത്തെ ലീവിന്. അന്ന് രാജൻ സാറ് എയർഫോഴ്സിൽ നിന്ന് ഒരു 2 മാസം ഉള്ളൂ, 20 വർഷത്തിന് ശേഷം എയർഫോഴ്സിൽ നിന്ന് പോരാനിരിക്കുന്ന ഒരു സമയത്താണ് സത്യത്തിൽ ഞങ്ങൾ ആർ സി എമ്മിനെ പരിചയപ്പെടുന്നത്. പക്ഷെ മോന്റെ കുറച്ച് പഠിപ്പിന് വേണ്ടി ഞങ്ങൾ ഒരു 3-4 മാസം അവിടെ നിന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസത്തെ ലീവിന് നാട്ടിൽ വന്ന് ഞങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. കുറച്ചു പേരൊക്കെ അതിനെ സ്വീകരിച്ചു, കുറച്ചു പേരൊക്കെ അതിനെ നിരാകരിച്ചു. അങ്ങനെ ആർ സി എമ്മിന് അന്ന് സത്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ആകെ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ മൂർത്തി സാറിന്റെ അളിയൻ വിശ്വംപരമാശ നടത്തിയ ഒരു ഷോപ്പ്, ഒല്ലൂര്. അന്ന് രാജൻ സാറിന്റെ വീട് മച്ചാട് എന്നൊരു സ്ഥലത്തായിരുന്നു. മച്ചാട് മാമാങ്കം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ അതിന്റെ അടുത്താണ് രാജൻ സാറിന്റെ വീട്. അവിടെ നിന്ന് ഈ ഒല്ലൂർക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ്, അതായത് ഇപ്പോൾ ഓരോരുത്തരെ നമ്മൾ പറയുമ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ കടകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ടാണ് ഓരോരുത്തരും ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത്. അപ്പൊ എന്നും ഞാൻ കൂടെ പോവും, കാരണം അവര് വരില്ല, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ കൂടെ പോയി അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള തുണിത്തരങ്ങൾ എടുത്ത് അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെ സാധനങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം എന്നും കൊല്ലൂര് പോയി സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, അന്ന് സത്യത്തിൽ 30 പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ജോയിൻ ചെയ്യണ സമയത്ത്. അപ്പോൾ ആ 30 പ്രൊഡക്റ്റും ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സെയിൽ അവിടെ തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് അമ്മയും അച്ഛനെ അത് ഏൽപ്പിച്ചു. സാറിൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ മരിച്ചു, അച്ഛനില്ല. ആ സമയത്ത് അച്ഛനും അമ്മയും ആയിരുന്നു അത് നോക്കിയിരുന്നത്. അവർ കുറേശ്ശെ സാധനങ്ങൾ കൊടുക്കും, ബുക്കിൽ എഴുതി വെക്കും. അങ്ങനെ കുറച്ച് ബിസിനസ് അവിടെ ഡെവലപ്പായി. തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്നു. പിന്നീട് അവിടെയും കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എയർഫോഴ്സിലെ സുഹൃത്തുക്കളോട്. അവിടെ അവരും കുറച്ച്
അവരും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എയർഫോഴ്സിൽ നിന്ന് പോന്ന് നാട്ടിൽ സെറ്റിലായി. നാട്ടിൽ സെറ്റിലായി ആ ഇടയ്ക്കാണ് രാജൻ സാറിന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചത്. അപ്പോൾ കുറച്ച് നാൾ ഞങ്ങൾക്ക് ഗ്യാപ്പ് വന്നു, ഞങ്ങൾക്ക് ആർസിഎമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നാൾ അങ്ങനെ ഡിലേ വന്നപ്പോ പിന്നെ ഒന്നും ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സാറിന് NIFE ജോലി കിട്ടി. കാരണം ഇത് ഞങ്ങൾ ഈ ആർസിഎം ബിസിനസ് ചെയ്യുന്നതിൽ ഞങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രാജൻ സാറിന്റെ വീട്ടിലും ഉണ്ടായില്ല, എന്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛനൊക്കെ ഇതിനെതിരായിരുന്നു. അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അച്ഛൻ പറഞ്ഞു, ഈ എയർഫോഴ്സിൽ ജോലി കളഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യാനാണോ വന്നത് എന്ന് ചോദിച്ചു. ഇത്രയും എത്ര എത്ര നല്ല ജോലി കിട്ടും, എത്ര ടെസ്റ്റുകൾ ഇതായിരുന്നില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാന് എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് ഈ ബിസിനസിനോട് വളരെ ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോ അത് ചെയ്യാമെന്ന് ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് കുറച്ച് ആളുകളെയൊക്കെ പോയിട്ട് നാട്ടിൽ കണ്ടു. അങ്ങനെ കുറച്ച് ബിസിനസ് ഡെവലപ്പായി. ആ ഇടയ്ക്കാണ് NIFE ജോലി ആള് രാജൻ സാറ് പോയത്. അങ്ങനെ 2 വർഷത്തോളം NIFE ജോലി ചെയ്തു. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെറുതായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു കട, അതായത് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പറഞ്ഞു ഒല്ലൂര് മാത്രമേ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു കട ഒരു തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോ സാറിന്റെ ഒരു സുഹൃത്ത് വഴി, ഒരു സാബു സാറ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാലടി സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്, അദ്ദേഹം പറഞ്ഞു നമുക്ക് അങ്കമാലിയിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. അപ്പോ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, നല്ല കാര്യം. കാരണം അവര് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു, സാബുസാറ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സ്കൂളിലൊക്കെ കുറേശ്ശെ സാധനങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ മൂർത്തി സാറിനോട് ആലോചിച്ചു. അപ്പൊ സാറും പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോ ഈ സ്കൂളിൽ നിന്ന് 2 അധ്യാപകർ റിട്ടയർ ആയി വരുന്ന സമയമായിരുന്നു. അപ്പൊ അവരും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരെ പോയി കണ്ടു. അങ്ങനെ അങ്കമാലിയിൽ ഒരു ബസാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ബസാർ സ്റ്റാർട്ട് ചെയ്തപ്പോ അവിടെ സത്യം പറഞ്ഞ ഷോപ്പ് അവര് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, അതിനെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോ മൂർത്തി സാറ് പറഞ്ഞു, പ്രിയ എന്തായാലും അവിടെ പോയി ആ ബിസിനസ് ഒക്കെ ഒന്ന് പഠിച്ചോളൂ, അവിടെ കുറച്ച് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പൊ സാറിന്റെ ഒരു വാക്കില്, എനിക്ക് സത്യത്തില് അങ്ങനെ പോയിട്ടൊന്നും പരിചയമില്ല, ഞാൻ സാറിന്റെ കൂടെ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ, തനിച്ചൊന്നും ഞാൻ യാത്ര ചെയ്യാറില്ല, എപ്പോഴും ആളുടെ കൂടെ ഞാൻ പോവാറുള്ളൂ. അപ്പോ അങ്ങനെ എനിക്ക് സത്യത്തില് വിഷമമുണ്ടായിരുന്നു, എങ്ങനെ തന്നെ പോവും. അപ്പോ രാജൻ സാറും എന്നോട് പറഞ്ഞു, അങ്ങനെ പോയിട്ടല്ലേ പരിചയമാവുക, അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു ധൈര്യം വരിക പറഞ്ഞു. അപ്പൊ അങ്ങനെ ആള് NIFE അപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ രാവിലെ ഞാന് അങ്ങനെ അങ്കമാലിയിൽ ഞാൻ പോയി തുടങ്ങി. രാവിലെ ഒരു 7:30-8 മണിക്കൊക്കെ ട്രെയിനിൽ പോവും, വരുമ്പോ ഒരു 6:30-7:00, അത് അവിടുത്തെ ഇതനുസരിച്ച് തിരക്കനുസരിച്ച് ഞാൻ ചിലപ്പോ വൈകും. അപ്പൊ അങ്ങനെ ഒരു 6 മാസക്കാലം ഞാൻ അങ്കമാലിയിൽ ജോലി ചെയ്തു. അന്നാണ് ഞാൻ RCMനെ കുറിച്ച് കൂടുതൽ പഠിച്ചത്. എന്താണ് RCM, എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു മാറ്റം വരുത്തുക, അതിനെ കുറിച്ചൊക്കെ പഠിച്ചത് ഞാൻ അവിടെ നിന്ന്. ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും മൂർത്തി സാറ് നന്നായി ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് കമ്പ്യൂട്ടറൊന്നും അറിയില്ലായിരുന്നു. അന്ന് കമ്പ്യൂട്ടറിലാണ് ബില്ലടിക്കുക, മൊബൈൽ ഈ ആപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ കമ്പ്യൂട്ടറിൽ ബില്ല് ചെയ്യും, അത് ബില്ല് ചെയ്ത് കുറെ കഴിയുമ്പോൾ അത് കട്ടാവും, അങ്ങനെ അത് മൊത്തം പോവും. അങ്ങനെ കുറെ ട്രൈ ചെയ്തിട്ടാണ് ഒരു ബില്ലൊക്കെ അടിക്കാൻ പറ്റുക. അത്രയും ബുദ്ധിമുട്ടുകൾ അവിടെ സഹിച്ചിട്ടുണ്ട്. മൂർത്തി സാറാണ് കുറെ ഹെൽപ്പൊക്കെ ചെയ്യുക. മൂർത്തി സാറ് എറണാകുളത്തു നിന്ന് വരും, അദ്ദേഹം കുറെ നേരം ഷോപ്പിൽ ഉണ്ടാവും, ഞങ്ങൾ പോയാലും അദ്ദേഹം പിന്നീട് ബില്ലുകൾ അടിക്കും. അദ്ദേഹം പോകുമ്പോ ആ ചാവി എന്താ ചെയ്യാ വെച്ചാൽ നൂലിൽ കെട്ടിയിട്ട് ആ ചാവി ആ ഷട്ടറിന്റെ ഇടയിലേക്ക് വെക്കും. അപ്പൊ ഞാൻ വന്ന്, ഞാനാണ് രാവിലെ ഓപ്പൺ ചെയ്യുക. അപ്പൊ രാവിലെ വന്ന് ഞാൻ ആ നൂല് വലിച്ച് ചാവി എടുത്തിട്ട് തുറക്കും. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് പ്രൊഡക്റ്റുകളും കുറവായിരുന്നു, ആളുകളോട് ഉത്തരം പറയണം, കുറെ കാര്യങ്ങള്, വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ എന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അവസരമാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സ്റ്റാർ എംബ്രോയിഡറി എന്ന പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വടക്കാഞ്ചേരിയിൽ ഒരു കട, അപ്പോ നമ്മുടെ നാട്ടിൽ ഒരു കട വേണം എന്നുള്ള ഒരു ആലോചന ഉണ്ടായി. അങ്ങനെ എൻ്റെ ഒരു കസിൻ ബ്രദർ ദുർഗാദത്തൻ സാറ് മീരാ മേഡം അവരോടുകൂടി ആലോചിച്ചു. അങ്ങനെ അവരും കൂടി ഞങ്ങള് വടക്കാഞ്ചേരി ഓട്ടുപാറ സ്വരാജ് RCM ഷോപ്പ് അങ്ങനെ തുടങ്ങി. ഇന്നത്തേക്ക് 12 വർഷം കഴിഞ്ഞു ആ ഷോപ്പ്. ആ സ്ഥലത്ത് തന്നെയാണ് ആ ഷോപ്പ്, എവിടെയും മാറ്റിയിട്ടൊന്നുമില്ല. എല്ലാ കുറെ പേര് അവിടേക്ക് വന്നിട്ടുണ്ടാവും, കുറെ പേര് ആ ഷോപ്പ് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഗോപകുമാർ സാറൊക്കെ ആ ഷോപ്പിൽ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. കുറെ പഴയ ലീഡേഴ്സൊക്കെ വന്ന് ക്ലാസ് എടുത്തൊരു തറവാടാണ് ആ ഷോപ്പ്. അപ്പോ ആ ഷോപ്പിൽ നിന്നാണ് പിന്നീട് ഞങ്ങളുടെ ഒരു ടീം ഡെവലപ്മെന്റും ഞാൻ കൂടുതൽ RCMനെ കുറിച്ച് മനസ്സിലാക്കിയതൊക്കെ അവിടെ നിന്നാണ്.
അന്ന് ആർസിഎം അന്ന് തുടങ്ങിയ സമയത്ത് ഈ 30 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അന്ന് നമ്മുടെ തവിടെണ്ണയൊക്കെ ഉള്ള സമയമായിരുന്നു, ആ തവിടെണ്ണ വന്ന സമയം. അപ്പോ ആ തവിടെണ്ണയൊക്കെ പോവാൻ വേണ്ടിയിട്ട് കുറെ നാളുകൾ എടുക്കേണ്ടി വന്നു. ഒരു മാസമൊക്കെ ആ തവിടെണ്ണ പോവാതെ അങ്ങനെ ഇരുന്നു. കാരണം നമുക്ക് അറിയില്ല എങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ആളുകളും വരില്ല, കാരണം ഇതിൽ പരസ്യങ്ങളില്ല, അപ്പൊ ആളുകൾ വരില്ല. ഓരോരുത്തർ പറഞ്ഞിട്ട് വരണം. അപ്പൊ ഓരോരുത്തർ ചെറുതായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആ എണ്ണയൊക്കെ പോവാനായിട്ട് ഒരു മാസമൊക്കെ പിടിച്ചു. കാരണം നമ്മളൊരു ദിവസത്തെ സെയിൽ എന്നൊക്കെ പറഞ്ഞ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 500 രൂപ അങ്ങനെയൊക്കെയാണ് ആ ഷോപ്പിൽ നിന്ന് ആദ്യ കാലങ്ങളിലൊക്കെ കിട്ടിയിരുന്നത്. ഞാൻ മതിയാക്കി ഇത് പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞു നമുക്കിത് നിർത്തിയാലോ, കാരണം ഇതിലിപ്പോ വലിയ കാര്യമായിട്ടുള്ള സെയിലൊന്നും ഉണ്ടാവില്ല, അപ്പോ നിർത്തിയാലോ എന്നൊക്കെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അതെല്ലാം ശരിയാവും, നമുക്കെല്ലാം ശരിയാവും എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അങ്ങനെ വീണ്ടും ആ ഷോപ്പിൽ പോയി. അങ്ങനെ പതുക്കെ പതുക്കെ ആളുകൾ വന്നു, അവിടെ ടീം ഡെവലപ്പായി. അങ്ങനെ ഇന്ന് 1.5 കോടി ടേൺ ഓവർ വരുന്ന ഒരു ഷോപ്പായിട്ട് അത് മാറി. അങ്ങനെയാണ് ആർസിഎം ഷോപ്പ്, ആ സ്വരാജ് ആർസിഎം ഷോപ്പ് വളർന്നു വന്നത്. നല്ലൊരു ടീമിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഒരു മനോഹാരിതയൊന്നും അന്ന് ആർസിഎമ്മിന് ഉണ്ടായിരുന്നില്ല. വളരെ പ്രതിസന്ധികൾ തന്നെയായിരുന്നു, എന്നും ഓരോ പ്രശ്നങ്ങള്. ഞങ്ങളെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഈ ആർസിഎമ്മിൽ ഇങ്ങനെ അതിനെ താലോലിച്ച് ഇങ്ങനെ ജീവിച്ചിരുന്നുള്ളൂ. ഞങ്ങൾ ഹോം വിസിറ്റ് കുറെ ആളുകളെ കാണാൻ പോവും, ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്തടുത്ത് വീടുകളില്. അപ്പൊ എന്റെ അച്ഛൻ പറയും നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, ഇതന്നെയാ പണി, എത്ര നല്ല ജോലി കിട്ടേണ്ടതാ. അപ്പൊ ആ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് അല്ല സാറിന് എയർ ഇന്ത്യയിൽ ഒരു ഓഫർ വന്നത്. ഒരു സ്റ്റാർട്ടിങ് ഒരു 40,000 രൂപ സാലറി, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിരുന്നു. ആ സമയത്താണ് വന്നത്. അപ്പൊ ഈ ലെറ്റർ എനിക്ക് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, എന്താ ഞാൻ ചെയ്യണ്ടേ പറഞ്ഞു. ഉടനടി ഞാൻ പറഞ്ഞു പോണ്ട, കാരണം എനിക്കറിയാം എയർഫോഴ്സിൽ ആ ജീവിതത്തിൽ നമ്മൾ ആ ഇട്ടാവട്ടത്തിലേ കറങ്ങിയിരുന്നുള്ളൂ. വലിയ യാത്രകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ കഴിഞ്ഞുകൂടാൻ മാത്രം, അതായത് ഇപ്പൊ അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകും, വലിയ സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കിട്ടിയിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ജീവിതം എനിക്കറിയാം, കാരണം വലിയ ഫ്രീഡം ഒന്നുമില്ല. നമ്മൾ ജോലിക്ക് പോകുമ്പോ കറക്റ്റ് ടൈമിന് ജോലിക്ക് പോകണം, ആ ടൈമിനെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഡ്യൂട്ടി ടെമ്പററി ആയിട്ട് ഡ്യൂട്ടികളൊക്കെ ഉണ്ട്, ടി ഡി എന്ന് പറയും. അങ്ങനെ ആൾക്ക് കുറെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരുമ്പോ ഞാനും മോനും ഒറ്റയ്ക്കൊക്കെയാ. അപ്പൊ അവിടുത്തെ ഒരു ലൈഫ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഫ്രീഡം ഒന്നും അവിടെ കിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഫ്രീഡം, വരുമാനം കിട്ടുമായിരിക്കും, വരുമാനമൊക്കെ നന്നായിട്ട് കിട്ടുമായിരിക്കും, പക്ഷെ ആ വരുമാനം മാത്രമല്ലല്ലോ ജീവിതം. വരുമാനം കിട്ടി നമുക്ക് സന്തോഷം അല്ലെങ്കിൽ എന്താ ജീവിതത്തിന് ഒരർത്ഥം? അപ്പോ സന്തോഷവും അതുപോലെ വരുമാനവും ഇത്രയും നല്ലൊരു എന്താ പറയാ, എനിക്കൊന്നും അതിൽ പറയാല്ലോ, ഇത്രയൊരു നന്മ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ഒന്നുമില്ല. അപ്പൊ അത്രയ്ക്ക് അതിനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് ഇതിൽ ഞാൻ ഉറച്ചു നിന്നത്. പിന്നെ നമുക്കൊരു വിശ്വാസം, നമ്മൾ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇതൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തും എന്നുള്ള ഒരു വിശ്വാസം, അത് അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് ആർസിഎമ്മിൽ ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോ വീട്ടുകാരെ എതിർപ്പൊന്നും ഞാൻ അവഗണിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ അച്ഛൻ കുറെ പറഞ്ഞു എന്നോട് ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് എന്തുകൊണ്ട് നീ ആ രാജനെ വിടുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ആ ആള് കുറെ ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ആൾക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്യണ ബിസിനസ്സാണ് ഏറ്റവും നല്ലതെന്ന്. മരിക്കുമ്പോ ആ സമയത്തൊക്കെ, അതായത് കുറച്ചു നാളാള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ആള് നമ്മുടെ തവിടെണ്ണിയും അതുപോലെ ചായപ്പൊടിയൊക്കെ എന്നോട് പറയും, അമ്മോ അർജുനോട് പറയാം, ഞങ്ങൾക്ക് ഒരു മകൻ അർജുൻ എല്ലാവർക്കും അറിയാം. അപ്പൊ അർജുനോട് പറയും നീ കുറച്ച് ചായപ്പൊടിയും ഓയിലൊക്കെ കൊണ്ടുപോവാ, ഞാൻ ഇവിടെ സിസ്റ്റർമാരോടൊക്കെ പറയാം. അങ്ങനെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് കുറച്ച് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഡോക്ടർക്ക് കൊടുത്തു. അപ്പൊ പിന്നീട് അച്ഛൻ അത് മനസ്സിലായി. അപ്പോ അതാ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഫാമിലി സപ്പോർട്ട് ഒന്നും വേണ്ട, കുറെ കഴിയുമ്പോൾ അവരതിനെ മനസ്സിലാക്കിക്കോളും, കൂടെ വന്നോളും. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കാണുന്ന ഈ ആർസിഎം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് എന്താ വെച്ചാ പറയാ ഒരു കൽപ്പവൃക്ഷമാണ് അല്ലെ, എല്ലാം നമുക്ക് തരുന്ന ഒരു നിധിയാണ്. എല്ലാണ്ട് നമുക്ക് എന്തൊക്കെ വേണോ, പ്രൊഡക്റ്റുകളാണെങ്കിൽ ഒരു 1800-ലധികം പ്രൊഡക്റ്റുകൾ, ലീഡേഴ്സോ ഇഷ്ടംപോലെ ലീഡേഴ്സ്, ട്രെയിനിങ് ക്ലാസ്സുകളും ഉണ്ട്, ഷോപ്പുകളാണെങ്കിൽ ഇഷ്ടംപോലെ. അന്ന് ഈ പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല, ഷോപ്പുകളും ഉണ്ടായിരുന്നില്ല, ലീഡേഴ്സും ഉണ്ടായിരുന്നില്ല, വരുമാനം കിട്ടിയ ആളുകളും ഉണ്ടായിരുന്നില്ല, ഒന്ന് ആരെക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതാണോ, ഇന്ന് എല്ലാം നമുക്ക് എന്താ പറയാ ഒരു നിധി കൂമ്പാരമാണ് ആർസിഎം.
അപ്പോ നമ്മള് നമ്മള് പിന്നെ നമ്മള് കമ്പനി നമുക്ക് കുറെ ടാർഗറ്റുകൾ തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകളാ. ഡയമണ്ട് ക്ലബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്, ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഈ ആസിയമിൽ ആരുമില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം, മുന്നത്തെ പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഒരാള് ആസിയമിൽ ജോയിൻ ചെയ്ത് എല്ലാം ആസിയം തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണ പ്രൊഡക്റ്റുകൾ, ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ, ഇപ്പൊ കീസോള് എന്തൊക്കെയാ നമുക്ക് വേണ്ടത് വെച്ചാൽ അതെല്ലാം തന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഈ ഡയമണ്ട് ക്ലബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ഒന്നും ചെയ്യാൻ നമുക്ക് ഒരു വിഷമവുമില്ല. അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഒരു ജോയിൻ ചെയ്ത നമ്മളൊരു ജോയിൻ ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് എന്തായാലും ഡയമണ്ട് ക്ലബ് ചെയ്യിപ്പിക്കാൻ പറ്റും. അയാൾ ആളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് നമ്മൾ കുറെ അതും ഇതും പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകി ചെയ്യരുത്. നമ്മളാളെ കാര്യങ്ങൾ, നമ്മൾ അതിന്റെ പ്രസന്റേഷനും പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള സവിശേഷതകളും എല്ലാം പറഞ്ഞ് നമ്മളെ അവര് ഡയമണ്ട് ക്ലബിലേക്ക് പറഞ്ഞ് അവരെ ചെയ്യിപ്പിക്കണം. അപ്പോ ഇത്രയും ഓഫറുകൾ ഇപ്പൊ കീസോളിന്റെ ഓഫർ വരുന്നുണ്ട്. 3000 PV, അതായത് 1000 PV 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി സെലിബ്രേഷനിൽ പങ്കെടുക്കാം. അപ്പോ നമുക്ക് ഓരോ ടാർഗറ്റുകൾ തരുന്നത് കമ്പനി നമ്മളെ എന്താ പറയാ, നമുക്ക് വേണ്ട ഒരു കാര്യങ്ങൾ നമ്മളെ അത് കമ്പനിയിലേക്ക്, അതായത് ഇപ്പോ RCM എന്നൊരു സംവിധാനത്തിൽ നമുക്ക് എന്തൊക്കെ വേണോ നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് കമ്പനി ടാർഗറ്റുകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു വരുമാനവും ഉണ്ടാക്കി തരാൻ. അതുപോലെ RCM ൽ നമ്മൾ വരുമ്പോൾ നമുക്ക് സത്യത്തിൽ എന്തൊരു സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് യാത്രകള്, നല്ല ബന്ധങ്ങള്. ഇപ്പൊ ഞാനൊന്നും എയർഫോഴ്സിലായിരുന്ന രാജസ്ഥാൻ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല, കാരണം സാമ്പത്തികം തന്നെ. അപ്പോ അദ്ദേഹം കുറെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഓരോ യാത്രകളൊക്കെ പോകുമ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനും മോനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ RCM ൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതുപോലെ തന്നെ ബന്ധങ്ങള്, ആ എയർഫോഴ്സ് ലൈഫിൽ ഇപ്പൊ കുറച്ച് ആളുകളായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ RCM ൽ വന്നപ്പോ എത്രയോ ആളുകളായിട്ട്, എത്രയൊക്കെ സ്ഥലത്തെ ആളുകളായിട്ടാണ് ബന്ധം. ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം. ഇപ്പോ ഞങ്ങള് ഈ കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു, ഒരു ദിവസം ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആവി. എവിടെ ഒരു സ്ഥലം അറിയാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ ആയത്. അപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേച്ചേരി, അടുത്തൊരു സ്ഥലം കേച്ചേരിയിലെ ഒരാളിനെ വിളിച്ചു. നമുക്ക് RCM ൽ പരിചയമുള്ള RCM ഡിസ്ട്രിബ്യൂട്ടറാണ്, ആളെ വിളിച്ചു. അപ്പൊ ആളൊരു വർക്ക്ഷോപ്പുകാരനെ വിട്ടു. അപ്പൊ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധങ്ങള്, നമുക്ക് അത്രയും ബന്ധങ്ങള്, നമുക്ക് അവരോടുള്ള വിശ്വാസം. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് നല്ല ബന്ധങ്ങള്, അതുപോലെ യാത്രകള്, അങ്ങനെ എല്ലാം RCM നമുക്ക് കിട്ടുകയാണ്. അപ്പൊ പിന്നെ എന്തിനു നമ്മൾ RCM ചെയ്യാൻ മടിക്കണം. RCM ൽ നമുക്ക് സത്യത്തിൽ ഇപ്പോ നമുക്ക് കീസോളിന്റെ ഓഫർ ഞാൻ പറഞ്ഞു. പിങ്ക് ക്യൂൻ ക്ലബില് നമ്മൾ 5000 DP സാധനങ്ങള് സെല്ലിംഗ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് ക്യൂൻ ക്ലബില് അംഗമാകാം. അപ്പൊ പിങ്ക് ക്യൂൻ ക്ലബില് കുറെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാനും രജിസ്റ്റർ ചെയ്തു. ഇന്നലെയാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അതിലൊക്കെ പോകുമ്പോ നമുക്ക് കീസോളിനെ കുറിച്ചുള്ള അറിവുകള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് RCM കിട്ടും. പിന്നെ നമ്മൾ RCM ചെയ്യാൻ എന്തിനാ മടിക്കണം? ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും കഴിഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാവരും നല്ല ലീഡേഴ്സ്, അതുപോലെ ട്രെയിനിങ് ക്ലാസ്സുകള് എല്ലാം നമുക്ക് കിട്ടുകയാണ്. അപ്പോ നമ്മൾ RCM ചെയ്യാൻ മടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും RCM വരിക. അതുപോലെ നമ്മൾ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ആദ്യം വേണ്ടത്, നമ്മൾ വിജയിക്കാൻ വേണ്ടത് 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക വേണ്ടത്. എല്ലാ പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യണം. അപ്പോ നമുക്ക് RCM ൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, ഓയിൽ ഉണ്ട്. അപ്പൊ ഓയിലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഇപ്പൊ 34 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഓയില്. അത് നമുക്ക് മേല് തേച്ച് കുളിക്കാം, അതുപോലെ കണ്ണിലൊരു കുരു വന്നാൽ ഒഴിക്കാം. അങ്ങനെ കുറെ പേർക്ക് അതിന്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണങ്ങൾ മറ്റുള്ളവരോടൊക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചായപ്പൊടി, 2 തരത്തിലുള്ള ചായപ്പൊടി ഉണ്ട്, എലിയുണ്ട്, തരിയുണ്ട്. അപ്പൊ അതിന്റെ ആ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ എടുക്കും. അപ്പൊ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുക, 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ വോൾ സ്റ്റാർട്ട് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ വോൾ എന്ന സംവിധാനം വന്നിട്ടുണ്ട്. 15 വർഷം, അതായത് ഞങ്ങള് ജോയിൻ ചെയ്തിട്ട് ഒരു 3 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങള് ഡിസ്പ്ലേ വോൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്കമാലിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഡിസ്പ്ലേയില്, ഞങ്ങളുടെ ഷോക്കേസിൽ കുറച്ച് വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ സെയിൽ ചെയ്തത്. അപ്പോൾ കമ്പനി പറയണേക്കാളും മുന്നേ തന്നെ ഞങ്ങള് ഈ ഡിസ്പ്ലേ വോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡിസ്പ്ലേ വോൾ എന്നൊരു സംവിധാനം ഉണ്ട്. അപ്പൊ നമുക്ക് അതൊരു 10,000 രൂപയുടെ സാധനങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ആളുകൾ വരുമ്പോൾ അത് കാണിക്കാൻ പറ്റും. കടയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ അതിന് നമ്മുടെ ബിസിനസ്സിന് വളർച്ചയും നമുക്ക് ഉണ്ടാവും. അപ്പോ ഷെയർ ചെയ്യാം, പിന്നെ നമുക്ക് എന്താ പറയുക, സെയിൽ ചെയ്യാം അവർക്ക് അല്ലെ. അപ്പോ അവിടെ എല്ലാ കാര്യങ്ങളും നടന്നു, പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, അതുപോലെ ഡിസ്പ്ലേ ചെയ്തു, അതുപോലെ ഷെയർ ചെയ്തു, സെയിൽ ചെയ്തു. അപ്പൊ അതിഥികളൊക്കെ വീട്ടിൽ വരുമ്പോ അവര് ചോദിക്കും ഇത് എന്താന്ന്. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാം അല്ലെ. ഷോക്കേസിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കുള്ളത്, അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതിഥി വരുമ്പോ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അപ്പൊ അവർക്കൊരു അതിലൂടെ ഒരു സെയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ആളുകൾക്കായാലും, ഇപ്പൊ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് കുറച്ച് വീടുകളുണ്ട്, സത്യത്തിൽ അവർ ആശയം ഞങ്ങൾ പറഞ്ഞപ്പോ ഒന്നും കേട്ടിട്ടില്ല. ആരും കാര്യമായിട്ട് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല, രണ്ടു മൂന്ന് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും അവര് സാധനങ്ങൾ കഴിയണ സമയത്ത് ഇവിടെ വന്നിട്ട് അവർക്ക് അറിയാം ഇവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും അവര് ഒന്നോ രണ്ടോ സാധനങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിക്കും, ഓയിലും ചായപ്പൊടിയൊക്കെ. അതെന്തായാലും വേണല്ലോ, അപ്പൊ അത് കാരണം അത് വാങ്ങിക്കും. അപ്പൊ അത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോ അവർക്ക് അതിന്റെ അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും അത് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ വീട്ടില് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുമ്പോ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെയിലിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും. അപ്പൊ ആർ സി എമ്മിൽ അങ്ങനെ എന്താ പറയാ, വിജയിക്കണമെങ്കിൽ നമ്മൾ ആർ സി എമ്മിനെ വിശ്വസിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഉറച്ചു നിൽക്കുക. നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഇതിൽ വിട്ടുപോകരുത്. ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആർ സി എം വിട്ടുപോകണത്. അപ്പൊ ആർ സി ഒന്നല് ഉണ്ടെങ്കിൽ നമ്മൾ ആർ സി എമ്മിൽ വിജയിക്കും. ആർ സി എം എല്ലാവർക്കും, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആർ സി എമ്മിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് വേണം എന്നുള്ള ഒരു തോന്നൽ മാത്രമേ വേണ്ടൂ. നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക. നമ്മളെ ആരാണോ നമ്മളെ ആർ സി എമ്മിലേക്ക് കൊണ്ടുവന്നത് ആ ലീഡേഴ്സിനെ നമ്മൾ വിശ്വസിക്കുക. അവര് പറയണത് അതേപടി കേൾക്കുക. ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതേപടി നമ്മൾ കേൾക്കുക. അവര് പറയണത് നിങ്ങൾക്ക് ദോഷമുള്ള ഒരു കാര്യമാവില്ല, അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാവും. അപ്പൊ നിങ്ങളെ ടീം ഡെവലപ്പിന് വേണ്ടി അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കണ്ടു, വേറെ ഒന്നും കേൾക്കണ്ട. അപ്പൊ ആർ സി എമ്മില് നിങ്ങൾക്ക് വിജയിക്കാം. നമ്മള് ജോയിനിങ് കൊണ്ടുവരുമ്പോ നമുക്ക് ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാം. നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും. പല ആളുകളും കണ്ടിട്ടുണ്ട് ജോയിൻ ചെയ്യണ സമയത്ത് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോ വരുമാനം അടുത്ത മാസം വരും, നല്ല വരുമാനം കിട്ടും, ഈ പ്രൊഡക്റ്റിന് ഇത്ര വരുമാനം. അതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മള് ശരിയായി സത്യസന്ധമായ കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്കറിയാം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടും അല്ലെ. നമ്മള് മാർക്കറ്റ് വിലയേക്കാളും താരതമ്യേന വില കുറവാണ്. അപ്പൊ അവരെ കമ്പാരിസൺ അവിടെ കാണിച്ചു കൊടുത്തിട്ട് അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് കാര്യങ്ങൾ, പ്ലാൻ പ്രസന്റേഷൻ, എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് ആർ സി എമ്മിൽ ഒരാൾ ഉറച്ചു നിൽക്കുള്ളൂ. പല ആളുകളും പല കാര്യങ്ങളും കുറെ നുണകളൊക്കെ പറഞ്ഞിട്ടാണ് ആർ സി എമ്മിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവരൊന്നും അധിക കാലം നിൽക്കില്ല, കാരണം അവർക്ക് വരുമാനം അടുത്ത മാസം കിട്ടും എന്നുള്ള അതിൽ അവര് നിൽക്കില്ല. നമുക്ക് അറിയാം നമ്മൾ ഈ മാസം ജോയിൻ ചെയ്ത, ഇപ്പോ ഇത് ജൂൺ മാസമാണ്, ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്ത ഓഗസ്റ്റിൽ നമുക്ക് കമ്മീഷൻ വരുള്ളൂ. അപ്പൊ അടുത്ത മാസം നമുക്ക് കമ്മീഷൻ വരില്ല. അപ്പൊ ആളുകളെ നമ്മൾ ശരിയായ വിധത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, മീറ്റിങ്ങുകൾ, സൂം മീറ്റിങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് കയറാൻ പറ്റണം, മീറ്റിങ്ങുകൾ കയറുക. അതുപോലെ ഇപ്പോ ഫിസിക്കൽ മീറ്റിങ്ങുകൾ തുടങ്ങി. അപ്പൊ അത് നമുക്ക് ഗുണം ചെയ്യും. നമുക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളെ പറഞ്ഞേക്കുക. അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആർ സി എമ്മിൽ വിജയിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ആർ സി എമ്മിൽ നമ്മൾ അടിയുറച്ച് വിശ്വാസം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വസിക്കുക, ഞങ്ങളെ വിശ്വസിച്ച് അതിനെ നമ്മൾ എന്താ പറയാ, നമുക്ക് കുറെ കാര്യം എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തും. ഇത്രയും ഒരു ലൈഫ് ലോങ് സെലിബ്രേഷൻ ആക്കി മാറ്റാൻ പറ്റിയ ഒരു പ്രസ്ഥാനം വേറെ ഒന്നുമില്ല. കാരണം 15 വർഷത്തെ ഞങ്ങളുടെ ജീവിത അനുഭവമാണ്. മുന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല്ലുകൂടും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാമ്പത്തികമാണ് മിക്ക വീട്ടിലും പ്രശ്നം, തല്ലുകൂടുന്നുണ്ട്. കാരണം ഓരോ കാര്യങ്ങൾ നമുക്ക് വേണം, വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കത് വാങ്ങിത്തരില്ല എന്ന് പറയുമ്പോൾ സാറ് വാങ്ങിത്തരില്ല എന്നൊന്നും പറയാറില്ല, പക്ഷെ പിന്നെ ആവാന്ന് പറയാറ്. പക്ഷെ നമുക്കത് കിട്ടുമ്പോ ഒരു നിരാശ. അപ്പൊ നമുക്ക് വരുമാനം ഇല്ല. പക്ഷെ ആർ സി എമ്മിൽ വന്ന പിന്നെ ഞങ്ങള് തല്ലൂടിയിട്ടില്ല. കാരണം എന്താ പറയുക, ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്, പിന്നെ യാത്രകൾ ചെയ്യുന്നുണ്ട്, എവിടെ പോകുമ്പോഴും ഒരുമിച്ച് പോണു, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അവിടെ ഒരു എന്താ പറയാ, തല്ലുകൂടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പല ഫാമിലിയിലും ഇങ്ങനെയാണ്. കാരണം വരുമാനമൊക്കെ കുറവാവുന്ന സമയത്ത് നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും നമുക്ക് നടക്കാതെ വരുമ്പോ നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ ആളോട് കയർക്കും, അങ്ങനെ അവിടെ ചണ്ട വരികയാണ് അല്ലെ.
അപ്പോ ആർ സി എമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സണ്ട കൂടാനൊന്നും നേരമില്ല. ഒരേ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഷോപ്പിലെ കാര്യങ്ങളായിട്ട് ബിസിയാണ്. ആള് പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ പ്രോഗ്രാമുകൾ. അപ്പൊ ആള് പ്രോഗ്രാം ഇപ്പൊ സത്യത്തിൽ വഴക്ക് കൂടാ അവിടെ നേരമില്ല. വഴക്ക് കൂടേണ്ട കാര്യമില്ല. കാരണം വരുമാനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ വഴക്ക് കൂടേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ട്. അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചിട്ടേ വാങ്ങാറുള്ളൂ. പക്ഷെ ഞാൻ പറയാണ്, അപ്പൊ നമുക്ക് ആ എന്താ പറയാ, മണി ഫ്രീഡം വരുമ്പോ നമുക്ക് സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് വീട്ടില് ഒരു കശപിശൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടാവും. ആർ സി എമ്മിലാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോ ആർ സി അതുപോലെ തന്നെ നമുക്കറിയാം, നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ എന്താ പറയാ, നെക്സ്റ്റ് ജനറേഷന്റെ ഒരു ബിസിനസ്സാണ് ആർ സി എം അല്ലെ. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒരേ ഒരു മകൻ അർജുൻ. ഞങ്ങള് സത്യത്തിൽ ആ എൻ്റെ ഒരു സ്റ്റാർ എമറാൾഡ് എന്ന ഒരു പൊസിഷൻ അവന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. ഞങ്ങൾ ആർ സി എം ചെയ്യണ സമയത്ത് അവൻ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അവന് ആർ സി എമ്മിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയായിരുന്നു. പ്രൊഡക്റ്റുകളൊക്കെ അവ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അവന് അതിന്റെ ആ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോ BBA കഴിഞ്ഞപ്പോ ഞങ്ങൾ അവനോട് പറഞ്ഞു, നീ ആർ സി എമ്മിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ അവൻ അത് നിസ്സാരമായി കണ്ടു. അവൻ പറഞ്ഞു, എനിക്കൊരു ജോലിക്ക് പോകണം, ആർ സി എം ഞാൻ ഇപ്പൊ ചെയ്യണില്ല, അച്ഛനും അമ്മയും ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ ഒരു വർഷം വിപ്രോ എന്ന കമ്പനിയിൽ, പേരുകേട്ട ഒരു കമ്പനിയാണ് വിപ്രോ എന്ന കമ്പനിയിൽ ജോലി ചെയ്തു. രാവും പകലും രാത്രിയും പകലും ജോലി ചെയ്തിട്ട് അവന് കിട്ടിയ ശമ്പളം 15,000 രൂപയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാത്രിയും പകലും ഒന്ന് ഉറക്കമൊക്കെ ഒഴിച്ച് ജോലി ചെയ്തിട്ട് എല്ലാ മാസവും 15,000 രൂപ സാലറി. അപ്പോ അവിടെ ആരോഗ്യം ഇല്ല, ആരോഗ്യം നഷ്ടപ്പെടുന്നു, സന്തോഷം ഇല്ല, എപ്പോഴും ജോലി, ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവിടെ ചീത്ത, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അല്ലെ. ഫ്രീഡം എന്ന് പറയുന്നത് അവിടെ ഇല്ല. പക്ഷെ അതേസമയം ഞങ്ങള് പകല് മാത്രം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ജോലി ചെയ്തപ്പോ ഞങ്ങൾക്ക് കിട്ടിയ സാലറി, എല്ലാവർക്കും അറിയാം സ്റ്റാർ എമറാൾഡ് എന്നൊരു പൊസിഷൻ വന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറി എത്രയാണ്, കമ്മീഷൻ എത്രയാണെന്ന്. അപ്പോ ആ ഒരു കമ്മീഷൻ അവന് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും അവന് ആ കമ്മീഷൻ പറഞ്ഞു കൊടുക്കും. എന്നുവെച്ചാൽ അവൻ ജോലിക്ക് പോയ സമയത്തും ഞങ്ങൾ അവന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറയും, അച്ഛനും അമ്മയ്ക്ക് ഇത്ര കിട്ടി, അങ്ങനെ പറയാറുണ്ട് ഞങ്ങള്. അപ്പോഴും അവന് ജോലിക്ക് പോയ സമയത്തും അവനോട് ഞങ്ങൾ പറയും ഇത്ര കിട്ടി. അപ്പൊ ഞങ്ങള് അവൻ ജോലിക്ക് പോയ സമയത്ത് ഞങ്ങൾ എമറാൾഡ് സ്റ്റാർ പേൾ എന്ന പൊസിഷനിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോണ ആളുകളാ. അപ്പോ അന്ന് ഞങ്ങൾ രണ്ടുപേരും സ്റ്റാർ പേള്, പിന്നീട് എമറാൾഡ്. അങ്ങനെ അപ്പൊ അവൻ ആ വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങള് അവൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ പറയും. അങ്ങനെ അവന് മനസ്സിലായി, ഒരു വർഷം അവന് ജോലി ചെയ്തിട്ട് അവന്റെ വരുമാനത്തിൽ വർധനവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടായി. അപ്പോ അവനത് മനസ്സിലായി, അവനത് തിരിച്ചറിഞ്ഞു അവൻ. അപ്പോ അങ്ങനെ അവൻ വിപ്രോ എന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ ഞങ്ങളോടൊപ്പം അവൻ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തു. സത്യത്തിലെ മക്കളും വരുമ്പോ നമുക്ക് ഒരു എനർജി കൂടും. അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ ഒരു സന്തോഷം, എനർജി. എനിക്ക് സത്യത്തിൽ അവൻ ജോലിക്ക് പോകണമെന്നൊന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പൊ അവിടെ അടുത്തുള്ളവരൊക്കെ പറയും, എന്താ അമ്മയാ, ഒരു പഠിച്ചു കഴിഞ്ഞ ഒരു ജോലി കിട്ടാന്നുള്ളത് ഏതാ മാതാപിതാക്കളുടെ ആഗ്രഹം, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് എന്തിനാ കുട്ടിയെ കൊണ്ടുവരുന്നതെന്ന്. ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ എന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ, അവരൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഞങ്ങൾ ചെയ്യണ ബിസിനസ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, ഞങ്ങൾക്ക് വരുമാനം തരുന്നതാണ്, ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്, എന്തുകൊണ്ട് അപ്പൊ അവന് ചെയ്തുകൂടാ. അപ്പോ അവനും ഞങ്ങളുടെ കൂടെ വരുമ്പോഴാണ് ആ സന്തോഷത്തിന് കൂടുതല് അതിന് വർധനവ് അല്ലെ. അപ്പോ അത്രയൊരു എനർജിയാണ് ഞങ്ങൾക്ക് അവൻ വന്നപ്പോ. അപ്പോ ഇപ്പൊ അവൻ സത്യത്തില് നന്നായി ക്ലാസ്സുകൾ എടുക്കും, നല്ലൊരു ട്രെയിനറാണ്. അച്ഛനേക്കാളും നന്നായിട്ട് അവൻ നന്നായി ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ അവനിലൊരു മാറ്റം ഞാൻ പോലെ എന്നെ പോലെ അതിശയിപ്പിച്ചു. കാരണം എനിക്കറിയില്ലായിരുന്നു അവ ഇത്രയും നന്നായി സംസാരിക്കും എന്നൊക്കെ. പക്ഷെ ഓരോരുത്തരുടെ കഴിവുകള്, അപ്പൊ ആർ സി എമ്മിൽ വന്നപ്പോഴാണ് അവന്റെ ആ കഴിവുകൾ അവൻ പുറത്തെടുക്കുന്നത്. അല്ലെങ്കിൽ അവ ആ ജോലിയിൽ നിന്നെങ്കിൽ അവന്റെ കഴിവുകളൊന്നും അവിടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ജോലിയായിട്ട് അവട്ടത്ത് മാത്രമേ അവന്റെ ഒരു ജീവിതം ഒതുങ്ങുമായിരുന്നുള്ളൂ. പക്ഷെ ആർ സി എമ്മിൽ വന്നപ്പോ അവന് കുറേ മാറ്റങ്ങൾ ഉണ്ടായി, അവന് നല്ല ഫ്രണ്ട്സ് ഉണ്ടായി, അവനും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. അപ്പോ ഇത് നമുക്ക് തലമുറകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഞാൻ സത്യത്തിൽ അത് അവന് കൊടുത്തു കഴിഞ്ഞു. എന്റെ സ്റ്റാർ എമറാൾഡ് എന്ന പൊസിഷൻ അവന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. അത് ഞാനൊരു വേദിയില്, നമ്മുടെ കറുകുറ്റിയിലെ ഒരു വലിയൊരു പ്രോഗ്രാമില് ഞാൻ അത് അനൗൺസ് ചെയ്തു. അപ്പോ ഞാനല്ല ഇപ്പോ സ്റ്റാർ എമറാൾഡ്, എന്റെ മകൻ അർജുൻ സാറാണ്, അർജുനാണ്.
അപ്പോ സത്യത്തിൽ നമുക്ക് ഒരു സന്തോഷമാണല്ലേ, വേറെ ഏതൊരു ജോലിക്ക് പോയാലാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക. നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിലും പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് ആള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വൈഫിന് കിട്ടും, അതിലപ്പുറം ഒന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് മക്കൾക്ക് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആർ സി എമ്മിൽ അങ്ങനെയാണോ? ആർ സി എമ്മിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണത്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കൈമാറാത്. അപ്പോ നമ്മളെല്ലാവരും ആർ സി എമ്മിൽ വിജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാം, നമ്മൾ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. ആർ സി എമ്മിൽ നമ്മൾ ഉറച്ചു നിന്നാൽ മതി, നമ്മുടെ ലീഡേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ട് അവരോടൊപ്പം ചേർന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഏതൊരു ജോലിയിൽ പോയാലാണ് മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് നന്നാവാൻ പറ്റുക, അവർക്ക് ഒരു വരുമാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുത്ത്. ഒരു ജോലിയിലും ഇല്ല, നമ്മൾ ഏത് ജോലിക്ക് പോയാലും അവരുടെ ജോലി കഴിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്യണു, അവരുടെ ആ സ്വാർത്ഥതയാണ് അവിടെ ഉള്ളു അല്ലേ. വേറൊരാൾക്ക് എന്തെങ്കിലും വേണോ, വരുമാനം ഉണ്ടോ, അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും ആർക്കും ഇല്ല. പക്ഷെ ആർ സി എമ്മിൽ അങ്ങനെയാണോ, മറ്റുള്ളവർക്ക് വരുമാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമുക്കുള്ള വിജയം. അപ്പൊ ആ വിജയത്തിന് എന്താ പറയാ, നല്ലൊരു തിളക്കാണ് അല്ലേ, അത്രയും ഒരു സന്തോഷമാണ്. അപ്പോ ആർ സി എമ്മില് നമുക്ക് ആർ സി എം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ സത്യത്തില് എയർഫോഴ്സ് ജീവിതത്തില് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വരുമാനമൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട്, ഒന്നും വാങ്ങിക്കാൻ പറ്റാതെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മൂടി വെച്ചൊക്കെയായിരുന്നു. ഒരു എനിക്ക് സത്യത്തിൽ ആ സമയത്ത് എൻ്റെ ബ്രദർ ദുബായിലായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും, എയർഫോഴ്സിലിരിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ദുബായൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കൊക്കെ ഒന്ന് പോവാ എപ്പോഴാ പറ്റിയ. അപ്പൊ ആള് പറയും, ആ പോവാ നമുക്ക് എപ്പോഴെങ്കിലും പോവാ, ഞാൻ കൊണ്ടുപോവാ എന്നൊക്കെ പറയും. പക്ഷെ എന്തെനിക്കറിയാൻ പോവില്ല, എന്തായാലും പോവില്ല, കാരണം എയർഫോഴ്സിലെ വരുമാനം വെച്ച് ദുബായിക്കല്ല എവിടെയും നമുക്ക് പോവാൻ പറ്റില്ല. അപ്പോ ആ ഒരു ദുബായ് യാത്ര സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം എനിക്ക് നിറവേറ്റാൻ പറ്റിയത് ആർ സി എമ്മിൽ വന്നിട്ടാണ്. ഞങ്ങൾ ന്യൂട്രി ചാർജിന്റെ ഒരു ഓഫറിൽ ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ പോയി, ഒരാഴ്ച അവിടെ അടിച്ചു പൊളിച്ചു പോന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ ഞങ്ങളുടെ മകനോടൊത്ത് ഞങ്ങളൊരു യാത്ര സിംഗപ്പൂര് മലേഷ്യ. കാരണം അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും കോളേജിൽ പഠിക്കുമ്പോഴും അവൻ്റെ ഫ്രണ്ട്സിനോട് കൂടിയുള്ള യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒന്നും അവൻ അങ്ങനെ വരില്ല, അവന് അവൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനാണ് ഇഷ്ടം. അപ്പോ ഈ ആർ സി എമ്മിൽ അവൻ വന്ന്, അതായത് വിപ്രോന്ന് ജോലി കഴിഞ്ഞ് അവൻ റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടി സിംഗപ്പൂര് മലേഷ്യയൊക്കെ പോയി. അതൊക്കെ ആർ സി എമ്മിന്റെ പൈസ ഉണ്ട്, അതൊന്നും ഇല്ലെങ്കിൽ നമ്മള് സിംഗപ്പൂരല്ല എവിടെയും പോവില്ല. അപ്പോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയുള്ള ആ യാത്ര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു. അതുപോലെ തന്നെ പല യാത്രകളും, ഫ്ലൈറ്റിൽ കുറേ യാത്രകൾ ഞങ്ങൾ ചെയ്തു. ബോംബെയിൽ പോയി, ഡൽഹിയിൽ പോയി, ഒക്കെ ഫ്ലൈറ്റിൽ, ദുബായിൽ പോയി, അങ്ങനെ കുറേ യാത്രകൾ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളിപ്പോ ഇനി ഓഗസ്റ്റില് ഞങ്ങൾ കാനഡയ്ക്ക് പോവുകയാണ്, 2 മാസത്തെ ഒരു കാനഡ ട്രിപ്പ്. സാറിന്റെ പെങ്ങളും അനിയനൊക്കെ അവിടെയാണ്. അപ്പൊ അവര് കുറേയായി പറയണു, കാരണം അവിടെയൊക്കെ കാനഡയിലൊക്കെ കൊണ്ടുപോകാൻ അവര് കുറെ നോക്കിയിട്ടുള്ളത് ആർ സി എമ്മിൽ വന്നിട്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല, അങ്ങനെ അവരെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അവർക്ക് ഇപ്പൊ സന്തോഷമാണ് കേട്ടോ, കാരണം ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു, വരുമാനമുണ്ട്, നല്ല രസമല്ലേ. അപ്പോ അവർക്ക് ഇപ്പൊ സന്തോഷാണ്. അപ്പോ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് 2 മാസത്തെ വിസിറ്റിന് പോവാണ്. അപ്പോ അതെല്ലാം ആർ സി എം എന്നൊരു സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എവിടെയും പോവാനൊന്നും പറ്റില്ല. ഈ ഒരു സന്തോഷം ഈ സംവിധാനത്തിലൂടെ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാവരും ആർ സി എമ്മിനെ ഉറച്ചു വിശ്വസിക്കുക, ആർ സി എം നമുക്ക് എല്ലാം തരും. അപ്പൊ അതിന് എല്ലാവരും നല്ലൊരു എന്താ പറയാ അവസരം, എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ അവസരമാക്കി നമ്മൾ മാറ്റാം. നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ട് അല്ലെ, ആ അവസരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ആർ സി എം.